വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ ടോപ്പിക് 7 ബെസ്റ്റ് ടെക്നോളജി കരിയർ പാത്സ് ഇൻ ദ കമ്മിങ് 30 ഇയേഴ്സ്. ടെക്നോളജി എന്നുള്ളൊരു സംഭവം നമ്മുടെ ലൈഫിൽ ഇന്ന് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാര്യമാണ്. അപ്പം ടെക്നോളജി പരമായിട്ട് ഇനി വരുന്ന 30 വർഷത്തിൽ ഏറ്റവും കൂടുതൽ കരിയർ ചാൻസസ് ഉള്ള ടോപ്പിക്സാണ് ഞാൻ പറയാൻ പോകുന്നത്. 7 കരിയർ പാത്താണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ടോപ്പിക്ക് പറയുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമർ പറയാനുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഞാൻ കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്ത് പറയുന്ന ഒരു സംഭവമാണ്. ഫ്യൂച്ചറായിട്ട് വരുന്നൊരു കാര്യമാണ്. നമുക്ക് ഫ്യൂച്ചർ എത്രത്തോളം മാറും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം ഇതെല്ലാം ഒരു മെജോറിറ്റി ആയിട്ട് നമുക്കൊരു ഗ്രോത്ത് ട്രെൻഡ് നമ്മൾ കണ്ടിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ടോപ്പിക്സാണ്. അപ്പം ഈ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് ഏതെങ്കിലും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടേതായ റിസർച്ച് തീർച്ചയായിട്ടും നടത്തണം. അപ്പം ഇപ്പം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന കരിയർ ബയോളജി എടുക്കണോ, കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ എന്നും പറഞ്ഞ് കൺഫ്യൂഷൻഡ് ആയിട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ടാവും. എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് എനിക്ക് ടോപ്പിക്ക് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് പറയാൻ. സോ അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത് ടെക്നോളജിയാണ്. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് ഞാൻ ടെക്നോളജി ബേസ്ഡ് ആയിട്ട് തോന്നുന്ന കരിയർ പാത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വേറെയും കുറേ കാര്യങ്ങളുണ്ട്, പാർട്സ് പരമായിട്ടുള്ളതും വേറെ വിഷ്വൽ ആർട്സ് ഡിസൈൻസ് അങ്ങനെയൊക്കെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അതൊന്നും ഈ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ടെക്നോളജി ആയിട്ട് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ഒക്കെ ആയിട്ട് മുമ്പോട്ട് നീങ്ങുന്ന, അല്ലെങ്കിൽ കുറച്ച് സോഫ്റ്റ്വെയർ ബേസ്ഡ് ഒക്കെ ആയിട്ട് പാത്ത് ചൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇത് നമ്പർ 1 കരിയർ പാത്തായിട്ട് ആളുകൾ പറയുന്നത് നിങ്ങൾക്ക് ഗസ് ഉണ്ടാവും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു ഇൻ്റർനെറ്റ് യുഗത്തിലെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഹോട്ടായിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. ചാറ്റ് GPT ഒക്കെ നിങ്ങൾ എല്ലാവരും അറിവുണ്ടാവും. എത്രത്തോളം AI മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഫെബിൻ, നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ. ഞങ്ങൾ പ്ലസ് ടുവിൽ ഒരുമിച്ച് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച് കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രിയൊക്കെ എടുത്ത് NIT പോയി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സയൻസ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച ശേഷം ജോലിയൊക്കെ ചെയ്ത് അവൻ AIയിൽ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് കയറി. അപ്പം ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഗ്രോ ആയിട്ട് വരുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പാത്ത് നിനക്ക് ചൂസ് ചെയ്യാൻ സാധിച്ചത് എന്നോർത്തിട്ട് ഞാൻ വളരെയധികം ഞാൻ എക്സൈറ്റഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഇനി വരുന്ന 30 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ക്യൂരിയസ് ആവുന്നതാണ് എത്രത്തോളം ശമ്പളം നമുക്ക് കിട്ടും എന്നുള്ളത്. നിങ്ങളെല്ലാവരും ക്യൂരിയസ് ആണ്. അപ്പം ഞാനൊരു സാലറി ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഡിസ്ക്ലൈമറായിട്ട് പറയാം, ഇതെല്ലാം ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റയുടെ രീതിയിൽ പറയുന്നതാണ്. ഇതിനകത്ത് ആക്യുറസി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാനും 100% ഞാൻ പറയുന്നില്ല. വേരിയേഷൻസ് ഉണ്ടാവും തീർച്ചയായിട്ടും. ഇത് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ഇതിനകത്ത് തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ടേബിൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ത്യയിൽ ഏകദേശം നമ്മളൊരു എൻട്രി ലെവൽ തൊട്ട് നമ്മളൊരു സീനിയർ വരെ ആകുമ്പോൾ ഒരു മാനേജ്മെൻറ്റ് ലെവലിലേക്ക് മാറുമ്പോഴുള്ള സാലറി ടേബിൾസാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഒരു മിഡ് ലെവലായിട്ട് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഏകദേശം 20-30 lakhs 20-30 lakhs പെർ ഇയർ നിങ്ങൾക്ക് സാലറീസ് ഒരു മിഡ് ലെവലിലും. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം കനേഡിയനാണ്, ഇപ്പം ഞാൻ കനേഡിയൻ ബേസ്ഡ് അല്ലെങ്കിൽ ഇപ്പം US ബേസ്ഡ് ഒക്കെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ സ്റ്റുഡൻസ് എല്ലാം പല സ്ഥലങ്ങളിലാണ്. കാനഡയിലൊക്കെ തന്നെയാണെങ്കിൽ ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിന് ഒരു മിഡായിട്ട് നിൽക്കുന്ന ആൾക്ക് 80 lakhs പെർ ആനം, 80 lakhs ഇന്ത്യൻ റുപ്പീസ് പെർ ആനം പെർ ഇയർ അവർക്ക് അവർക്ക് കിട്ടാനൊക്കെ വഴിയുണ്ട്. അപ്പം സാലറീനെ മാത്രം ഒത്തിരി ഫോക്കസ് ചെയ്യരുത്. ഐ ജസ്റ്റ് സെയിം പല രാജ്യത്തെയും ടേബിൾസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുക. മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഈ ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ഓപ്പർച്യൂണിറ്റീസ്. നമ്പർ 2, ഡാറ്റ സയൻസ് ആൻഡ് അനലറ്റിക്സ്. ഡാറ്റ എന്നുള്ള സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗൂഗിൾ ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റഗ്രാം ആവട്ടെ, നിങ്ങളിപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഡേറ്റ എല്ലാം ഇങ്ങനെ അവർ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഡേറ്റ എഞ്ചിനീയേഴ്സിന് അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റുകൾ അല്ലെങ്കിൽ ഡേറ്റ സയൻറ്റിസ്റ്റുകളെ ഇന്നത്തെ കാലത്ത് ഭയങ്കര ഡിമാൻഡിങ് ആണ്. ഇനി വരുന്ന കാലത്തും ഭയങ്കര ഡിമാൻഡിങ് ആയിരിക്കും. ഡേറ്റ സയൻറ്റിസ്റ്റൊക്കെ ആവട്ടെ, ആവാനായി താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം എന്ന രീതിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം.
ഇനി വരുന്ന നാളിൽ ഡേറ്റ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്കൊക്കെ എല്ലാവരും നമ്മൾ ഫോണിൽ നമ്മൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഫ്രണ്ട്സോട് സംസാരിച്ചുകൊണ്ടിരിക്കും, പക്ഷേ ഇപ്പോൾ ഞാനൊരു ബാഗ് മേടിക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ പറയുന്നത് പോലും നമ്മൾ അറിയാതെ തന്നെ ഡേറ്റ അവർ കളക്ട് ചെയ്തിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് ആയിട്ട് നമ്മളിപ്പോൾ യൂട്യൂബ് ആവട്ടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓ ആഡായിട്ട് നമുക്ക് വന്നിരുന്നു ആ ബാഗ്സിൻ്റെ ആഡായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അത്രത്തോളം ഡേറ്റേനെ അവർ കളക്ട് ചെയ്യാനും അതിനെ ബേസ് ചെയ്തിട്ട് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രോ ചെയ്യാനായിട്ട് കമ്പനീസ് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡേറ്റ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റായിട്ടൊക്കെ ട്രൈ ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ല സമയമാണ്. അപ്പം അവരുടെ സാലറി ടേബിളും ഞാൻ ഇടുന്നുണ്ട്, പല രാജ്യത്തെയും ഞാൻ ഇട്ടിട്ടുണ്ട്, ഇന്ത്യ, കാനഡ, US, അതുപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ, പല സ്ഥലങ്ങളിൽ ഇട്ടിട്ടുണ്ട്. ഇവരുടെയും സാലറി സ്കെയിലൊക്കെ പറയുകയാണെങ്കിൽ മിഡൊക്കെയാണ് ഏകദേശം 20-30 lakhs ഇന്ത്യൻ റുപ്പീസ് ഇന്ത്യയിലാണെങ്കിൽ കിട്ടും. ഇപ്പോൾ കാനഡ US ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 80 lakhs ടു എന്താ പറയുക ഒരു സീനിയർ മാനേജ്മെൻറ്റൊക്കെ ആണെങ്കിൽ ഒരു 1 crore അടുത്ത് നിങ്ങൾക്ക് പെർ ഇയർ നിങ്ങൾക്ക് സാലറി സ്കെയിലിലേക്ക് നിങ്ങൾക്ക് ഉയരാനായിട്ട് സാധിക്കും. നമ്പർ 3, സൈബർ സെക്യൂരിറ്റി. ഇപ്പം കമ്പ്യൂട്ടർ ഇല്ലാത്ത അല്ലെങ്കിൽ മൊബൈൽ ഫോണില്ലാത്ത അല്ലെങ്കിൽ ആളുകളില്ല അല്ലേ, എല്ലാവരും ഇപ്പം ഇപ്പോഴത്തെ വരുന്ന ജനറേഷൻസ് എല്ലാവരും അതാണ്. അപ്പം നമ്മുടെ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻസ്, നമ്മുടെ ബാങ്കിലെ ട്രാൻസാക്ഷൻസ് ആവട്ടെ, നമ്മൾ എന്ത് ഡേറ്റ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആവട്ടെ, നമ്മുടെ ഡേറ്റ നമ്മളിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം സൈബർ സെക്യൂരിറ്റി ഭയങ്കര പോപ്പുലറാണ്, കാരണം ഡേറ്റേനെ സ്റ്റീൽ ചെയ്യാനായിട്ടും വേറെ ഇതിൻ്റെ നെഗറ്റീവ് വശം നടക്കുന്നുണ്ട്. നമ്മുടെ ഡേറ്റ കണ്ടുപിടിച്ച് നമ്മളെ സ്കാം സ്പാം എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ നമ്മുടെ മണി തട്ടാനായിട്ട് ഒരുപാട് ത്രെഡ്സ് പുറത്തുണ്ട്. സൈബർ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആളുകൾ, ഇപ്പം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനേക്കാളും കോഡിംഗ് സ്കിൽ നോളജ് ഉണ്ട് ഒരു ഹാക്കറിന്, ആ ഹാക്കറിനേക്കാളും നല്ലൊരു നോളജ് ലെവൽ വേണം ഒരു സൈബർ സെക്യൂരിറ്റി ആൾക്ക്. ഭയങ്കര കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡുമാണ്. അപ്പം തീർച്ചയായിട്ടും സൈബർ സെക്യൂരിറ്റി ഭയങ്കരമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് തരാൻ പോകുന്ന ഒരു മേഖലയാണ് ഇനി വരുന്ന 30 വർഷത്തിലേക്ക്. അവരുടെ സാലറി ടേബിൾ ഞാൻ ഇടുന്നുണ്ട്. അഗെയിൻ നിങ്ങൾ ഡിസ്ക്ലൈമർ എന്ന് പറയാം, ഇതെല്ലാം ഒരു ഡേറ്റ ഇൻ്റർനെറ്റിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു ആവറേജ് ബേസ്ഡ് ആണ് ഇടുന്നത്. ഇതിനകത്ത് നിങ്ങളുടേതായ എന്തെങ്കിലും കമൻറ്റ്സ് അല്ലെങ്കിൽ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫീൽ ഫ്രീ ടു കമൻറ്റ്. നമുക്ക് ഇതിനെ ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് പുറത്തുണ്ടാകും, അവർക്ക് അത് ഹെൽപ്പ് ആവട്ടെ. നമ്പർ 4, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് എഞ്ചിനീയറിംഗ്. എപ്പോഴും ആളുകൾ നാട്ടിൽ പറയുന്നതാണ് IT എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആണ് എന്നുള്ളതാണ്. പക്ഷേ സോഫ്റ്റ്വെയർ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇല്ലാത്ത ഇനി ഒരു ജീവിതം മുമ്പോട്ട് ഉണ്ടാകുമോ എന്നുള്ളത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ആപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് ട്രാൻസാക്ഷൻ ആവട്ടെ, ഇപ്പോൾ ഫോട്ടോ എടുക്കാനാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആവട്ടെ, ഫോട്ടോ എഡിറ്റ് ചെയ്യാനോട്ടെ, വീഡിയോ എഡിറ്റ് ചെയ്യാനോട്ടെ, ആപ്ലിക്കേഷൻസ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഇല്ലാത്ത ഇനി ഒരു മുമ്പോട്ടൊരു കാലം, ഇനി വരുന്ന ഒരു 10-30 വർഷത്തേക്ക് എന്തായാലും തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഭയങ്കരമായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് സോഫ്റ്റ്വെയർ ബേസ്ഡ് സ്റ്റഡീസ് ഒക്കെ നടക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങളൊരു റൈറ്റ് ട്രാക്കിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഒരുപാട് മേഖലകളുണ്ട്, മാറുന്ന പല സ്ട്രക്ചറുണ്ട്. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ല, അപ്പോൾ എനിക്ക് അതിനെ പീരിയഡ് ബേസ് ചെയ്തിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ അറിയത്തില്ല. പക്ഷേ എന്നാലും ഈ ഒരു കാര്യം ഭയങ്കര ഡിമാൻഡിങ് ആണ്, എൻ്റെ റിസർച്ച് ബേസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അവരുടെ ഒരു സാലറി സ്കെയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം കുറേ ആളുകൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൽ വർക്കുന്ന ആളുകൾ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ പല ആളുകളും പറയുന്നു സോഫ്റ്റ്വെയർ ഒന്നും ഇനി ഉണ്ടാകത്തില്ല, AI വന്നോടെ എൻ്റെ ജോലിയൊക്കെ മിക്കവാറും പോകും. അങ്ങനെയല്ല, AI വന്നുകൊണ്ട് AI ഹെൽപ്പ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാനും സോഫ്റ്റ്വെയറിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ സ്കില്ല് എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് ഇനി വരുന്ന കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരൊറ്റ സ്കില്ല് നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ ഭയങ്കര പാടാണ്. നമ്മൾ മൾട്ടിപ്പിൾ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് തീർച്ചയായിട്ടും സ്കോപ്പുള്ള ഒരു സെക്ടറാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് ഒരു ആഡ് ഓൺ നോട്ട് പോലെ പറയാം, സ്പെഷ്യലൈസേഷൻ നമ്മളിപ്പോൾ ഡെവോപ്സ് കേട്ടിട്ടുണ്ടാവാം ആളുകൾ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, മൊബൈൽ ആപ്പ് ഡെവലപ്മെൻ്റ് ഒക്കെ ഭയങ്കര പോപ്പുലറാണ്. അത് ഇനിയും പോപ്പുലർ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ട് കരിയർ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് റിസർച്ച് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ സാലറിനെ പറ്റിയിട്ട് ഞാൻ വീണ്ടും ഒത്തിരി ഒന്നും പറയുന്നില്ല. ഏകദേശം സീനിയർ മാനേജ്മെൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 18-20 lakhs അല്ലെങ്കിൽ 25 lakhs പെർ ആനം ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. അടുത്തത് നമ്പർ 5, റൊബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. എനിക്ക് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ എന്നെ ഇൻട്രസ്റ്റഡ് ആക്കിയ ഒരു ടോപ്പിക്കാണ് റൊബോട്ടിക്സ്. ബോസ്റ്റൺ ഡൈനാമിക്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോസ്റ്റൺ ഡൈനാമിക്സ് കമ്പനിയൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്യുക, അവരുടെ കമ്പനി വീഡിയോസൊക്കെ കാണുക. എത്രത്തോളം റോബോട്ട്സിൻ്റേതായ ഒരു വിപ്ലവം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്ന് പറയുന്നില്ല നമ്മുടെ ലോകത്ത് ഉണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ബോസ്റ്റൺ ഡൈനാമിക്സിനെ ഹ്യുണ്ടായി ഒക്കെ മേടിച്ചു, ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഇനിയും വരുന്നുണ്ട്. അപ്പം റോബോട്ടിക്സും ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാൻ പോകുന്ന ഒരു സെക്ടറാണ്. റോബോട്ടിക്സ് ഇസ് വെരി കോംപ്ലക്സ്, പഠിക്കാനായിട്ട് എല്ലാ ബ്രാഞ്ചിൻ്റെ ഒരു മിക്സാണ്, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് എല്ലാവരും മിക്സ് ചെയ്ത് വരുന്നൊരു ബ്രാഞ്ചാണ്. അപ്പം റൊബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ഓട്ടോമേഷനും വലിയൊരു സെക്ടറാണ് വരുന്ന 30 വർഷത്തിൽ. അപ്പം ഇവരുടെയും സാലറി സ്കെയിലിൻ്റെ ഒരു ടേബിൾ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. പല രാജ്യത്തും പല സാലറി സ്കെയിലാണ്. ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ ഏകദേശം നമുക്കൊരു
ഒരു സീനിയർ ലെവലൊക്കെ ആണെങ്കിൽ 15 lakhs to 20 lakhs അവർക്ക് ഈസി ആയിട്ട് ഡിപ്പെൻഡ്സ്. അതുപോലെ തന്നെ ഒരു മാനേജ്മെൻറ്റ് സെക്ടറിൽ ഓട്ടോമേഷനും ചെയ്യും തന്നെ, ഇപ്പോൾ ടീം ലീഡ് അല്ലെങ്കിൽ നമ്മൾ മാനേജർ സെക്ടറിലേക്ക് നിങ്ങൾ വരുവാണെങ്കിൽ 25 to 30 lakhs പ്ലസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇന്ത്യൻ റുപ്പീസോ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് വരുന്ന കാലത്ത്. അതുപോലെ നിങ്ങൾ വേറെ നോർത്ത് അമേരിക്ക അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ യു കെ നിൽക്കുന്ന ആളുകളാണ്, നിങ്ങളുടെ സാലറി സ്കെയിലും ഏകദേശം 80 lakhs പെർ ഇയർ, ഇന്ത്യൻ റുപ്പീസ് ടു 1 crore അതിന് മേളിലൊക്കെ ഈസി ആയിട്ട് സാലറീസ് ഗ്രോ ചെയ്യുന്ന സെക്ടേഴ്സാണ്, ഭയങ്കര ഹൈ ഡിമാൻഡാണ്. ഇപ്പോൾ ആമസോണൊക്കെ റോബോട്ടിക്സ് എഞ്ചിനീയേഴ്സിനെ അല്ലെങ്കിൽ റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ആളുകളെ, കോഡിംഗ് ചെയ്യുന്ന ആളുകളെ, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന റോബോട്ടിക്സ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപാട് ഹയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നല്ല പാക്കേജൊക്കെ ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ നിങ്ങൾ നോക്കേണ്ട ഒരു സെക്ടറാണ് ഇനി വരുന്ന 30 വർഷത്തിൽ. UI UX ഡിസൈൻ ആണ് ഞാൻ ആറാമതായിട്ട് പറയുന്നത്. യൂസർ ഇൻ്റർഫേസ് അതുപോലെ തന്നെ യൂസർ എക്സ്പീരിയൻസ് എന്നുള്ളത്, നമ്മളിപ്പം ഏതെങ്കിലും ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻ്റർഫേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് കാലത്ത് നമ്മൾ ഫോണിലുണ്ടായിരുന്ന ഇൻ്റർഫേസ് നമ്മളിപ്പോഴത്തെ ഫോണിലേക്ക് ഇൻ്റർഫേസിൻ്റെ മാറ്റങ്ങൾ ഭയങ്കര വ്യത്യാസമാണ്. അപ്പം ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാമെന്നുള്ള കൺസെപ്റ്റ് ഭയങ്കര പോപ്പുലറാണ്. UI UXഉം ഭയങ്കര ഗ്രോയിങ് സെക്ടേഴ്സാണ്. ക്രിയേറ്റീവ് മൈൻഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാകും, അവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സെക്ടറാണ്. സാലറി സ്കെയിൽ ബേസ്ഡ് ടേബിൾ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. പല കാര്യത്തെയും സാലറി സ്കെയിൽ പറയുന്നുണ്ട്. ഇപ്പം UI UX ഡിസൈൻ മാനേജറൊക്കെ ആവുന്ന ആൾക്ക് 18 lakhs പെർ ഇയർ അല്ലെങ്കിൽ 20 lakhs പെർ ഇയർ നാട്ടിലൊക്കെ ശമ്പളം കിട്ടും. വേറെ രാജ്യത്താണെങ്കിൽ അതിൽ കൂടുതൽ തീർച്ചയായിട്ടും കിട്ടും. ഇപ്പം 1 crore തന്നെ മാനേജ്മെൻറ്റ് ലെവലിലൊക്കെ നിൽക്കാൻ പറ്റുവാണെങ്കിൽ, ഇപ്പോൾ എൻട്രി ലെവലൊക്കെ ആണെങ്കിൽ കുറച്ച് സാലറി സ്കെയിലൊക്കെ കുറവാണ്, തീർച്ചയായിട്ടും എൻട്രി ലെവലാണ്. അപ്പം നിങ്ങൾക്ക് അത് ഒരു 5 വർഷം കൊണ്ടൊക്കെ സീനിയർ ലെവലായി നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സാലറി സ്കെയിലേക്ക് മാറാനായിട്ട് സാധിക്കും. നമ്പർ 7, റിന്യൂവബിൾ എനർജി ടെക്നോളജി. ഈ ടോപ്പിക് ഞാൻ ഇടണോ വേണ്ടിയോ എന്ന് ഞാൻ കുറച്ച് ആലോചിച്ചു. റിന്യൂവബിളിൽ ഭയങ്കര സ്ലോ ഗ്രോത്തുള്ള ഒരു മേഖലയാണ്, പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു സെക്ടറല്ല, ഭയങ്കര പയ്യെ മാറുന്നൊരു സംഭവമാണ്. പക്ഷേ നമ്മൾ ഹിസ്റ്ററി എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഓരോ 100 വർഷം കൂടുമ്പോഴും ഓരോ കാര്യങ്ങൾ മാറുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നൊരു കാര്യം എനർജിയാണ്. 1800s 1900s നമ്മൾ ഓട്ടോമൊബൈൽ എഞ്ചിനൊക്കെ കണ്ടുപിടിച്ചതോടെ അല്ലെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ഗ്യാസൊക്കെ വന്നതുകൊണ്ട് മൈനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതോടെ അതായിരുന്നു എനർജി എന്നുള്ളൊരു സെക്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ടെസ്ലയൊക്കെ വന്നു, ഇലക്ട്രിക്കൽ എനർജിയാണ് വരുന്നത്. ഇനി ഇന്നത്തെ ഇനി ഒരു 100 വർഷത്തേക്ക് ഇനി നമുക്ക് ഈസിയായിട്ട് പറയാൻ പറ്റും ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് മാറും. അതിനുശേഷം ഹൈഡ്രജൻ ബേസ്ഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനർജി ഒരു ഭയങ്കര നമ്മുടെ ലൈഫിനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് ബാധിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ റിന്യൂവബിളും ഭയങ്കര സോളാർ വിൻഡ് വേവ് എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സോളാർ സെല്ല് ബേസ്ഡ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. വിൻഡ്മിൽ എനർജി ഇതെല്ലാം നമുക്കറിയാം. ഇതിനെ ബേസ് ചെയ്ത് എഞ്ചിനീയറിംഗ് ഒക്കെ ഒരുപാടുണ്ട്, അത് സെക്ടർ ഗ്രോയിങ് ആണ്. ജോബ് ഇപ്പം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ തീർച്ചയായിട്ടും കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരു 10-20 വർഷം കൊണ്ട് നിങ്ങളുടെ ഡിമാൻഡ് ഭയങ്കര ഹൈ ആയിരിക്കും. അവരുടെ ഒരു സാലറി സ്കെയിൽ ടേബിൾ ഞാനിപ്പോൾ ഇടുന്നുണ്ട്. അപ്പം സീനിയർ ലെവലായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് നാട്ടിലാണെങ്കിൽ 12 lakhs സ്റ്റാർട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു നിങ്ങളൊരു മാനേജർ ലെവലിലേക്ക് വരുവാണെങ്കിൽ 15 to 20 lakhs മാറാം. അപ്പോൾ പുറത്താണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ല കുറച്ചുകൂടെ ലുക്രേറ്റീവാണ്, ഏകദേശം 80 lakhs to 100 lakhs 1 crore ഒക്കെ നിങ്ങൾക്ക് ഈസിയായിട്ട്. മിഡ് ലെവലാട്ടോ ഞാൻ പറയുന്നത്, എൻട്രി ലെവലോ അല്ല ഹയർ ലെവലോ അല്ല ഞാൻ പറയുന്നത്, ഇത് മാറാം മാറാതിരിക്കാം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സാലറി സ്കെയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ 7 best കരിയർ പാത്സ് ഇൻ ദ അപ്കമിങ് ടെക്നോളജി. ഇതല്ലാതെയും ഒരുപാടുണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉണ്ട്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ടെക്നോളജീസ് കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്നും കവർ ചെയ്ത് വീഡിയോ ഒത്തിരി ലോങ് ആക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പം കരിയർ പാത്ത്, ടെക്നോളജി ബേസ്ഡ് എഞ്ചിനീയറിംഗ് ബേസ്ഡ് ഒക്കെ നിങ്ങൾ കരിയർ പാത്ത് ആലോചിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ റിസർച്ച് ചെയ്യുക, സാലറി എന്നുള്ളൊരു ഫാക്ടർ മാത്രം കണ്ടിട്ട് ചാടാതെ നിങ്ങൾ പാഷനേറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല, പല ടെക്നോളജി മേഖലകളുണ്ട്, നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾ പേഴ്സണാലിറ്റി ബേസ്ഡ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പേഴ്സണാലിറ്റി നിങ്ങൾ കണ്ടെത്താനായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. പേഴ്സണാലിറ്റി നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്ക് പാഷനേറ്റായി, നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ നിങ്ങൾ മനസ്സിലാക്കി, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കരിയർ പാത്ത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണാം. അതുവരെ ബൈ.